alle yanik entada keto malaya ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇൻസ്റ്റാ ഗെയിമർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കിനെ പറ്റിയായിരിക്കും നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഉള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മിസ്റ്ററി ഷോപ്പ് സെവൻ പോയിന്റ് ഓ വരുമോ അതോ വരില്ലേ അല്ലെങ്കിൽ എന്നാണ് വരുന്നത് ഇതൊക്കെ തന്നെയായിരിക്കും ഫ്രീ ഫയർ കളിക്കുന്ന മിക്ക മലയാളി മച്ചാമാരുടെയും സംശയം അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ സംസാരിക്കാം അതുകൊണ്ട് തന്നെ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കും എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ഗെയിം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് വന്ന് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇതുപോലൊരു ഹോം സ്ക്രീൻ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരം കാണാൻ കഴിയുന്നുണ്ടാവും എന്തായാലും ഞാൻ പറഞ്ഞുതരാം ഇവിടെ ട്രാപ്പ് എന്ന് പറഞ്ഞൊരു കാര്യം കാണാൻ കഴിയുന്നുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല നമുക്ക് അടുത്ത് വരാൻ പോകുന്ന എൽ എ പാസ് ട്രാപ്പ് റാപ്പായിരിക്കും എന്ന് ചെറിയൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുമായിട്ട് രണ്ട് ബണ്ടിൽസ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് രണ്ട് ബണ്ടിൽസ് എന്ന് വെച്ചാൽ പേർ ഒരു ഫീമെയിൽ ഒരു മെയിൽ അതുപോലെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും കാണാൻ കഴിയുന്നുണ്ടാവും ഇതിൽ നമ്മുടെ മിസ്റ്ററി ഷോപ്പ് സെവൻ പോയിന്റ് ലോയിൽ വരാൻ പോകുന്ന ബണ്ടിൽ ഏതാന്ന് വെച്ചാൽ റൈറ്റ് സൈഡിൽ ിൽ കാണുന്ന ആ ഒരു ബണ്ടിലായിരിക്കും നമുക്ക് വരാൻ പോകുന്നത് ആ ഒരു മൈക്ക് വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ മൈക്ക് വെച്ചിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ബണ്ടിലായിരിക്കും നമുക്ക് വരാൻ പോകുന്നത് അപ്പോൾ അത് കൺഫേംഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമ്മുടെ ബ്രസീലിയൻ സർവറിൽ അത് കൺഫേം ആണ് പക്ഷേ നമ്മുടെ ഇന്ത്യൻ സർവറിന്റെ കാര്യം എന്തായാലും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങളൊന്നും വരത്തില്ലായിരിക്കും കാരണം ഇത്രയും ദിവസം അല്ലെങ്കിൽ ഇത്രയും നാളെ നമുക്ക് വന്നിട്ടുള്ള മിസ്റ്ററി ഷോപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ എല്ലാ സർവേറിലും ഒരേപോലത്തെ ബണ്ടിൽസും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ മിസ്റ്ററി ഷോപ്പ് സെവൻ പോയിന്റ് ലോയിൽ വരാൻ പോകുന്നത് അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കാത്തിരുന്ന് അറിയാം പിന്നെ ഒരു കാര്യം അല്ലെങ്കിൽ ഒരുപാട് കൂട്ടുകാർക്കുള്ള കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇപ്പോൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴിയൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് തന്നെയായിരിക്കും കാരണം നമ്മുടെ മിസ്റ്ററി ഷോപ്പ് സെവൻ പോയിന്റ് ഒ ടുഡേ ഇൻ ദി ബ്രസീലിയൻ സെർവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം ഇവിടെ കാണാൻ കഴിയും അതായത് വേറെ ഒന്നുമല്ല നമ്മുടെ ബ്രസീലിയൻ സെർവറിൽ മിസ്റ്ററി ഷോപ്പ് സെവൻ പോയിന്റ് ഒ ഇന്ന് കൺഫേം ചെയ്തു ഇരുപത്തി തീയതി വരും എന്നാണ് ഇവർ പറയുന്നത് ഇത് വായിച്ചെടുത്താൽ ആർക്കും അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ അത് ഓക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും നല്ല രീതിയിൽ തന്നെ അവർ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് ആണ് പക്ഷേ അത് വായിക്കുന്ന സമയത്ത് ഗ്രാമർ ഒന്നുമില്ല എന്താണെന്നൊന്നും എനിക്ക് പോലും മനസ്സിലാകുന്നില്ല അപ്പോൾ എന്തൊക്കെയും ഇതൊരു കാര്യം പിന്നെ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് ആണോ അതോ ഇത് ഫേക്ക് ആണോ എന്താണ് ഫേക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവിടെ നോക്കുകയാണെങ്കിൽ ഇരുപത്തി രണ്ടാം തീയതി മിസ്റ്ററി ഷോപ്പ് വരും ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു മിസ്റ്ററി ഷോപ്പിൻ്റെ ഉള്ളിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ ഏറ്റവും താഴത്തായിട്ട് നിങ്ങൾക്ക് ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കാണാൻ കഴിയും ഇത് നമ്മുടെ അടുത്ത എലേ പാസിൽ വരാൻ പോകുന്ന ബാഡ്ജ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എനിക്ക് തെറ്റിയതാണോ തെറ്റിയതാണെന്നോ എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാലും അപ്പോൾ അവിടെ എല്ലാം കൂടി ഇങ്ങനെ കൂട്ടി വായിച്ച് നോക്കിയപ്പോൾ എവിടെയോ എന്തോ ഐ ഫീൽ സംതിങ് ഫിഷി ഓക്കെ അങ്ങനെ വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം അപ്പോൾ എന്തായാലും ഇവിടെ ബണ്ടിൽ കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് പക്ഷേ ഈ ഒരു എലൈറ്റ് അപ്പോൾ അത് കണ്ട സമയത്ത് എനിക്ക് ചെറിയൊരു ഡൗട്ട് തോന്നി തോന്നിയെന്താണെന്ന് വെച്ചാൽ അവർക്ക് ചിലപ്പോൾ ഇരുപത്തി തീയതി ആയിരിക്കും അങ്ങനെ വന്നാൽ പോലും അവരുടെ സർവറിലും എൽ ഐ പാസ്സൊക്കെ സെയിം തന്നെയാണ് പക്ഷേ നമ്മുടെ ഇന്ത്യൻ സർവറിലും എലേ പാസും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് അപ്പോൾ ചിലപ്പോൾ അടുത്ത മാസം ഇരുപത്തി രണ്ടാണോ അതാവാനും ചാൻസ് ഉണ്ട് അപ്പോൾ എന്തൊക്കെയാലും ഒരു അപ്പോഴും ഒരു കംപ്ലീറ്റ് ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് ലഭിക്കുന്നില്ല എവിടെയോ എന്തൊക്കെയോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങളിപ്പോൾ യൂട്യൂബിൽ എവിടെ നോക്കുകയാണെങ്കിൽ മിസ്റ്ററി ഷോപ്പ് സെവൻ പോയിന്റ് ഓ കൺഫേംഡ് എന്നൊക്കെ പറഞ്ഞ് കാണാൻ കഴിയും അതായിട്ട് അവരെല്ലാവരും കൊടുക്കുന്നത് ഈ ഒരു ഫോട്ടോ ആയിരിക്കും പക്ഷെ അതിലുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല ആരും കുറേ പേര് ചിലപ്പോൾ അത് വിട്ടുപോകുന്നതായിരിക്കും കുറേ പേർ അത് ശ്രദ്ധിക്കാത്തതായിരിക്കും പക്ഷെ നമ്മുടെ ഉണ്ട് നമ്മുടെ ഹീറോ നമ്മുടെ സൂപ്പർ ഹീറോ ഇവിടെ ഉണ്ട് ഉണ്ട് പിന്നെ അതിനായിട്ട് നമ്മുടെ താടിക്കാരൻ ഉണ്ട് ക്രിസ്മസ് അപ്പൂപ്പൻ താടിക്കാരൻ പിന്നെ കണ്ണാടി വെച്ച അപ്പൂപ്പൻ ഉണ്ട് അതായിട്ട് ബണ്ടില് കാര്യങ്ങളൊക്കെ ഓക്കെയാണ് നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സർവേറിലും ഹോം പേജിൽ കണ്ട മെയിൽ ഫീമെയിൽ ബണ്ടിലാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അതിനായിട്ട് നമ്മുടെ ഡയമണ്ട് റോഡ് ലോച്ചർ പിന്നെ എൽ പാസ് കാര്യങ്ങൾ എപ്പോഴും വരുന്നത് പോലെ തന്നെ ഈ ഒരു മിസ്റ്ററി ഷോപ്പിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ ഇത് ഫേക്ക് ആണോ അതാണ് എൻ്റെ ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു പിന്നെ ഇതൊരു കാര്യം അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഇന്ത്യൻ സർവറിൽ വരുമ്പോഴും ഇതായിരിക്കും നമ്മുടെ മിസ്റ്ററി ഷോ പറയാനാകത്തില്ല ഒന്നും കൺഫേം അല്ല സത്യം പറയുകയാണെങ്കിൽ കാരണം എവിടെയൊക്കെയോ എന്തൊക്കെയോ ചെറിയ ചെറിയ തകരാറ് പോലെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തൊക്കെയല്ലേ നമുക്ക് കുറച്ച് കൂടി വെയിറ്റ് ചെയ്യാം എന്തായാലും ഇരുപത്തി വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്ത എലേറ്റ് വരുന്ന സമയത്തായിരിക്കും നമുക്ക് മിസ്റ്ററി ഷോപ്പ് വരാൻ ചാൻസ് വളരെ കൂടുതൽ കാരണം ട്രാപ്പ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് പിന്നെ ഇതിൽ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല നമ്മുടെ പുതിയ കാറിന്റെ സ്കിൻ അതായത് നമ്മുടെ ഗോൾഡൻ കാർ സ്കിന്നു നമുക്ക് വരാൻ പോവുകയാണ് അപ്പോൾ ടോപ്പപ്പ് ഇവെന്റിലാണോ അല്ലെങ്കിൽ നമ്മുടെ പ്രീ ഓർഡറിലാണോ വരുന്നത് ചെറിയൊരു കൺഫ്യൂഷനും കൂടിയുണ്ട് അപ്പോൾ എന്തൊക്കെയാലും എല്ലാ കൂട്ടുകാരും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലുമൊക്കെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും ഒരുപാട് ഒരുപാട് കൺഫ്യൂഷൻസ് നമ്മുടെ മിസ്റ്ററി ഷോപ്പിനെ സംബന്ധിച്ച് ഇപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്ര കൂട്ടുകാരാണ് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചതെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാതോ എനിക്ക് മാത്രം തോന്നിയ ഒരു മണ്ടത്തരമാണോ അതായത് ഈ ഒരു ഡേറ്റ് പറഞ്ഞിട്ട് ഇവിടുത്തെ ഈ ഒരു എലേറ്റിൻ്റെ ബാഡ്ജ് എനിക്ക് ഇത് കണ്ടിട്ട് എലേറ്റിന്റെ ബാഡ്ജ് തന്നെയാണെന്നാണ് തോന്നുന്നത് ുന്നത് വേറൊന്നും ചാൻസ് ഇല്ല ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെക്കൊണ്ട് പറ്റുന്നത്ര വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക കാരണം ഒരുപാട് പേര് എന്താ തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ടാവും എന്താണ് കാര്യമെന്ന് അറിയാണ്ട് ഫോട്ടോ കാണുന്ന സമയത്ത് ഓക്കെ ഫൈൻ ഇരുപത്തിരണ്ടിന് നമ്മുടെ മിസ്റ്ററി ഷോപ്പ് വരുന്നുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെക്കാം ഡയമണ്ട് ഡയമണ്ടൊക്കെ ടോപ്പപ്പ് ചെയ്ത് വെക്കാം എന്നൊക്കെ ഒരുപാട് കൂട്ടുകാർ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അവരിലേക്കെല്ലാം നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ സഹായം നിങ്ങളെ കൊണ്ട് പറ്റുന്നത്ര വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഫ്രീ ഫയർ കേൾക്കുന്ന മലയാളി പ്ലേയേഴ്സിലേക്ക് എല്ലാ പേരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതിനെപ്പറ്റി അറിയത്തുള്ളൂ അപ്പോൾ ഒരു അടിപൊളി കിടക്കാൻ ഫ്രീ ഫയർ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ ഒരു നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് ഈ സ്വിച്ച് കാര്യം